എല്ലാവർക്കും വിഷൺ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഹാൻഡ് ലൈൻ ഫിഷിംഗ് ആണ്. ഹാൻഡ് ലൈൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളാണ് നമ്മൾ ഹാമൂർ ഫിഷിംഗിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഈ സെറ്റപ്പ് തന്നെ നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് ഹാൻഡ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ ഏത് മീനെ പിടിക്കാനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. ഓക്കെ, അപ്പോ നമുക്ക് ചെമ്പല്ലിനെ പിടിക്കാനും ഹാമൂറിനെ പിടിക്കാനും എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് ചേഞ്ച് ആവണം, അതേപോലെ ലൈൻ ചേഞ്ച് ആവണം, അത്രയേ ഉള്ളൂ. ബാക്കിലെല്ലാം ഒരുപോലെയാണ്. ഒരു ബിഗിനറാണ്, ആദ്യമായിട്ടാണ് ഹാമൂർ ഫിഷിങ്ങിന് പോകുന്നത് എങ്കിൽ, തീരെ കടലുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ, ഒരിക്കലും റോഡ് എൻട്രിയിൽ യൂസ് ചെയ്യാതിരിക്കുകയും ഏറ്റവും ഉചിതം. കാരണം കടലിൽ ഫിഷിംഗ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് അത് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല, നമ്മുടെ ഈ ഹാമൂർ ഫിഷിങ്ങിന്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റോഡ് എൻട്രിയിലും അതും ലോ പ്രൈസിലുള്ള റോഡ് എൻട്രിയിലുമായിട്ടൊന്നും പോവാതിരിക്കുക. റോഡും റീലിനെയുമായിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ലൊരു ലെങ്ത് വീഡിയോ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാൻഡ് ലൈൻ ഫിഷിംഗ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് റോഡ് എൻട്രിയിൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ ഹാൻഡ് ലൈൻ ഫിഷിംഗ് എന്ന് വെച്ചാൽ ഒരു ബിഗിനർ ഹാമൂറിനെ പിടിക്കണം എന്നതിയായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ റോഡ് എൻട്രിയിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഏത് രീതിയിലുള്ള മീനാണ്, ഏത് രീതിയിലുള്ള ഹാമൂറാണ് കയറി സ്ട്രൈക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ജൂലൈ ലാസ്റ്റോട് കൂടി തുടങ്ങുന്ന ഹാമൂർ സീസൺ നമ്മൾക്ക് ആഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതി വരെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോ തീർച്ചയായും നമ്മൾ ഈ ഒരു സീസണിൽ പോകുമ്പോൾ, ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കരുതലോട് കൂടിയാണ് പോവാൻ. റോഡ് എൻട്രിയിലാണെങ്കിൽ അത്രയും ഒരു പെർഫോമൻസ് ഉള്ള റോഡ് റീല് പിന്നെ ബ്രൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ഹാമൂർ ഫിഷിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോ തീർച്ചയായും നമ്മൾ റോഡ് എൻട്രിയിൽ യൂസ് ചെയ്യാതിരിക്കുക ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, എന്റെ അടുത്ത് നമ്മുടെ അച്ഛന്മാർ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. കാരണം ഇത് ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ തന്നെയാണ്. കാരണം എന്താ വെച്ചാല് ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ അറിയാത്ത കടലുമായി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് വരെ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, മീനടിച്ചിട്ടൊട്ട സ്ട്രൈക്കിൽ തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീസണിൽ ഇറങ്ങുമ്പോൾ ടോട്ടലി നമ്മൾ അത്രയും പെർഫോമൻസ് ഉള്ള ഐറ്റംസ് ആയിട്ട് പോവുക, അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ട് പോവുക. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടോട്ടലി എന്തായാലും നോർമൽ എന്നുവെച്ചാൽ നോർമൽ പ്രൈസിനുള്ള ടാക്കിൾസ് മേടിച്ചിട്ടാണ് യൂസ് ചെയ്യാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെന്തായാലും റോഡ് എൻട്രിയിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് യൂസ് ചെയ്യാതിരിക്കുക. കടലിൽ പോയി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായും നെക്സ്റ്റ് സീസണിൽ നിങ്ങൾക്ക് തകർത്ത് പിടിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും ഹാൻഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണിൽ ഹാമൂർ ഇത്രയും അടിക്കുന്നുണ്ട്, അപ്പൊ എന്തായാലും ഒരു ഹാമൂർ പിടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹാൻഡ് ലൈൻ. അപ്പൊ ഈ ഹാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഡീറ്റെയിൽ അടക്കമുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന്റെ എ ടു സെഡ്. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം അതിൽ ഫുള്ള് ക്ലാസ്സുകളാണ്, ഇതെങ്ങനെ എന്തൊക്കെയെന്നുള്ള ക്ലാസ്സുകളാണ്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോർഷനിലായിരിക്കും മെയിൻ ഇമ്പോർട്ടന്റ്, ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ചിലപ്പോൾ മിസ്സാവുക. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് തരുന്ന അറിവിന് പകരമായി നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഹാമൂർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹുക്കുകളാണിത്. ഇതിൽ സർക്കിൾ ഹുക്കുണ്ട്, അതേപോലെ നമ്മുടെ നോർമൽ ഹുക്കുകളുമുണ്ട്. ഇത് നമ്മുടെ മൂന്നാം നമ്പർ ഹുക്കാണ്, ഇത് യൂസ്ഡ് ആണ്, യൂസ് ചെയ്തിരുന്ന ഹുക്കാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് അഴിച്ചെടുത്തതാണ് മൂന്നാം നമ്പർ ഹുക്ക്. അത്യാവശ്യം പവർഫുള്ളാണ്, നമ്മുടെ ഒരു വിരലിൻ്റെ ലെങ്ത്തൊക്കെ നീളം വരുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് ഫീൽ ചെയ്യുന്ന അറിയില്ല. നല്ല അത്യാവശ്യം നല്ല പവറുള്ള ഹുക്കാണ്, ഒരു 30 kg ഒക്കെ വരെ നമുക്ക് അടിച്ച് പൊളിച്ചുകൊണ്ട് കയറ്റാൻ പറ്റിയ ടൈപ്പ് ഹുക്കാണ് ഇത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാമൂറിനെ പിടിച്ച ഹുക്കാണ് ഇത്, നമ്പർ 4, നാലാം നമ്പർ ഹുക്ക്. രക്ഷയില്ല, പൊളി തന്നെയാണ്. നമുക്കിപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു 10-20 kg വരെയൊക്കെ ഇതുമേ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു ഹുക്കൊക്കെ ധാരാളമാണ്. ഇനി നല്ല ഹെവി സൈസ് ഹാമൂറൊക്കെ അടിക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഒരു വിശ്വാസം പോരാന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാം നമ്പർ ഹുക്ക് മേടിക്കാം. ഇതുമേ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വലിച്ചു പൊട്ടിക്കേണ്ട ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ.
കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് ലൈന്, അതേപോലെ നമ്മൾ ഹാൻഡ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 140, 150, 180 അങ്ങനെയുള്ള സൈസുകളാണ് ഹാൻഡ് ലൈന് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അതും ഇതും കൂടി ആയി ആകുമ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിയിട്ട് വലിച്ചു പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക്, അത് കുറച്ച് എന്താ പറയുക ടെറർ ഫീലിംഗ് ആണ്. ചില സമയത്ത് ഹാൻഡ് ലൈൻ വലിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ റിട്ടൈം വന്നടിച്ചിട്ട് നമ്മളെ കൈമ പാടൊക്കെ വീഴാറുണ്ട്. അപ്പോൾ നമ്പർ 3, നമ്പർ 4 ഇത് സർക്കിൾ ഹുക്ക്. ഇതൊരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. ഇത് റേറ്റും ഉണ്ട്. ഇതിൻ്റെ ഈ ലോക്കിങ്ങിൻ്റെ ആ ഒരു പോർഷനൊക്കെ നോക്കിക്കേ, ഒരു രക്ഷയില്ല ഉണ്ടോ. ഇത് വെറൈറ്റിയാണ്, കീറി ലോക്കായി കഴിഞ്ഞാൽ ലോക്കായി തന്നെയാണ്. ചിലർ പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്തോ ഹുക്ക് അപ്രോഷ്യ കുറവ് ആണ് കിട്ടണതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് അമൂർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ തെരണ്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് BKK മസ്റ്റാർഡ് ആ ഒരു കമ്പനികളുടെ ഹുക്കുകൾ വരുന്നുണ്ട്. ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടുതലും ഹമൂർ മറ്റേ തെരണ്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. മറ്റേ നമ്മുടെ മാന്തൾ, കൂന്തൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊളുത്തിയിട്ട് നമ്മൾ തെരണ്ടീനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. ഇതിപ്പോൾ നമുക്ക് ഹമൂറിനെ പിടിക്കാം. നല്ല ഹുക്ക് തന്നെയാണ്, നല്ല പവർഫുള്ളായിട്ടുള്ള ഹുക്കാണ്. നല്ല അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് നിവരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഹുക്കിനെ അപേക്ഷിച്ച് സർക്കിൾ ഹുക്കുകൾക്ക് നല്ല റേറ്റാണ്. 80-100 രൂപ ഒക്കെ ഇതിന് വരുന്നുണ്ട് പെർ പീസ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഹുക്കുകളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന രണ്ട് ഐറ്റമാണിത്, നമ്പർ 3, നമ്പർ 4. ഇത് പല ബ്രാൻഡുകളുടെയും വരുന്നുണ്ട്. അപ്പോൾ നോർമലി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹുക്കുകൾ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയും ഹുക്കുകളാണ് നമ്മൾ മെയിനായിട്ട് ഹമൂർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരും മറക്കാതെ, നമ്പർ മറക്കണ്ട, നമ്പർ 3, നമ്പർ 4. ഇതിന് കൂടാനും നിൽക്കണ്ട, കുറയാനും നിൽക്കണ്ട. എന്താ വെച്ചാൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്താലും ലോക്കായി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കുറഞ്ഞ് ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവർന്നു പോകും. അപ്പോൾ ഈ രണ്ട് സെറ്റപ്പിലില്ലാണ്ട് ഇത് കുഴപ്പമില്ലാത്തൊരു ഹുക്കുകളാണ്. അപ്പോൾ നമ്പർ 3 നമ്പർ 4 ചൂസ് ചെയ്യാം അമൂർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ലൈനുകൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫിഷിംഗ് ചെയ്ത ഹാൻഡ് ലൈനാണിത്, നമ്പർ 4 ഹുക്ക്. അതേപോലെ 140 mm, 140 mm ഹാൻഡ് ലൈന്. ഇത് 180 mm ആണ് ഈ ഹാൻഡ് ലൈൻ കിടക്കുന്നത്. 180-ൻ്റെ ടൈംകീസാണിത്. ഇത് 140, ഇത് രണ്ടും 140 തന്നെയാണ്. പിന്നെ ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോളേഴ്സ്, ഈ ലൈൻ റോളേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് പീസാണ് ഈ ഇരിക്കുന്നത്. കാരണം നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് റിലീസായി പോകുന്നുണ്ട് പെട്ടെന്ന്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് നോർമലി ഇതേപോലെയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇതൊരു ഓവൽ ഷേപ്പാണ്, ഒരു കർവിങ് ഷേപ്പാണ്. നമ്മൾ ഹാൻഡ് ലൈനും നമ്മൾ ബൈറ്റും ഇതുമ സെറ്റ് ചെയ്യണ കല്ലൊക്കെ കൂടിയിട്ട് റിലീസ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പോകും. ആ സമയത്ത് നമ്മൾ ഇത് കണ്ട, രണ്ടും ഒരേപോലെയാണ്. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൽ ടൈറ്റായിരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത കല്ല് ഇതുമെന്ന് പൊട്ടിപ്പോവാറുണ്ട്. പിന്നെ അതേപോലെ ഹാൻഡ് ലൈൻ ഇതിൽ നിന്ന് വരില്ല, ഇത് ഇടയ്ക്ക് ലോക്കായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ കെട്ടി വെച്ച കല്ലും സാധനങ്ങളൊക്കെ കണ്ട് പൊട്ടിപ്പോവും, ഹാൻഡ് ലൈൻ അവിടെ നിൽക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ അത്യാവശ്യം റിലീസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ റോൾ ചെയ്തിട്ടാണ് നമുക്കിത് കാസ്റ്റ് ചെയ്യാൻ പറ്റണുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഈ റോളർ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ചിറ്റി കയ്യിൽ പിടിച്ച്, അതായത് ഈ പോർഷൻ ഇങ്ങോട്ട് തിരിച്ച്, അതെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ കൈ പിടിക്കാനുള്ളൊരു സെറ്റപ്പുണ്ട്. മറ്റത് അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു പക്കാ റോളറാണിത്. ഇത് നമുക്ക് ഇതിലിങ്ങനെ പിടിച്ച് ലോക്കാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റിലീസായി പോകും. ഇത് ലോക്കാവാറില്ല, ഈ ടാങ്കീസൊന്നും ലോക്കാവാറില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഒരു പ്രത്യേകിച്ചൊരു ഗുണം എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. സംഭവം ലൈൻ ഇതിൽ ചുറ്റി വെക്കുക എന്നല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് എറിയണ സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൽ പെട്ടെന്ന് ലോക്കാവുന്നുണ്ട്. സംഭവം നല്ല ലൈനും കാര്യങ്ങളൊക്കെ ചുറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടണില്ല. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുപ്പിയുമ്പോൾ നമ്മൾ കുറച്ച് ലൈൻ ചുറ്റി അത് നമ്മൾ ഒരു
ബൈറ്റ് എടുത്ത് എറിയുമ്പോൾ എങ്ങനെ റിലീസായി പോകുന്നത് അതേ അതേപോലെ തന്നെ ഇതും ഒന്നും പോവും. കണ്ട ബാക്കിൽ മറ്റേ റോളറിൻ്റെ പോലെ തന്നെയാണ്, ഫ്രണ്ടിലൊരു ഓവൽ ഷേപ്പാണ്, ഡയറക്റ്റ് ഒരു കുപ്പിയുടെ ഒക്കെ ഒരു ഫീല്, നേരെ കണ്ട് പോവും. ഓക്കെ, നമുക്കെന്തായാലും ഇതുമൊക്കെ അത്ര ഓവറായിട്ട് നമുക്ക് ടൈം ഗീസിൻ്റെ ആവശ്യമൊന്നുമില്ല. മാക്സിമം ഒരു 15 മീറ്ററൊക്കെ ധാരാളമാണ് അമൂറിനെ പിടിക്കാൻ. ഇതൊന്നും ഫുൾ സ്പൂൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കണ്ട ഞാൻ അത് കുറച്ച് ചുറ്റി വെച്ചിട്ടുള്ള, മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു 15 മീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അമൂറ് അത്രയും ലോങ്ങിൽ നിൽക്കുന്ന ഒരു മീനല്ല, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്ന മീനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ വേറെ സംഭവമുണ്ട്, ഈ ലൈൻ അടക്കം പൊട്ടിച്ച് പോയ അമൂറുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എമ്മാതിരി ഐറ്റംസാണ് നമ്മളവിടെ വന്ന് നിൽക്കണമെന്നുള്ളത്. നമ്മളൊരു കാൽക്കുലേഷനിലൊരു 30 എന്നൊക്കെ പറയണാണ്. അതിനാട്ടി ഹെവി സാധനങ്ങൾ ചിലപ്പോൾ വന്ന് പോകുന്നുണ്ടാവും, നമ്മളറിയില്ല. മെയിനായിട്ട് യൂസ് ചെയ്യാൻ മേടിക്കേണ്ട ലൈന് അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഒന്നെങ്കിൽ 140 മേടിക്കുക, അല്ലെങ്കിൽ 150 മേടിക്കുക, അല്ലെങ്കിൽ 180 വാങ്ങുക. ഈ മൂന്നിലേതെങ്കിലും ഒന്ന് മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മേടിക്കാം. ഇനി നമുക്ക് ഹാൻഡ് ലൈൻ സെറ്റ് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് അതുമേ കല്ല് സെറ്റ് ചെയ്യേണ്ടതും അതേപോലെ നമുക്കതുമേ കല്ലിനെ എങ്ങനെ നമുക്ക് കെട്ടി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം അച്ഛന്മാരെ, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ലൈൻ എങ്ങനെ നമ്മൾ കല്ല് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളിതിൽ ഈയെന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഈയം കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ചൊറയണത് കല്ലിൻ്റെ ഇടയിൽ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഹുക്ക് പെട്ടെന്ന് കയറി ലോക്കാവില്ല, കാരണം നമ്മൾ ഈ ഹുക്കുമ്മേ ഏട്ടനെ കൊളുത്തിയിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഏട്ടയുടെ മേത്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഹുക്ക് ലോക്കാവില്ല. ആ സമയത്ത് നമ്മളിവിടെ വെയിറ്റാണ് കെട്ടിയിട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെയിറ്റ് ഏതെങ്കിലും കല്ലിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വലിക്കേണ്ട സമയത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ കല്ല് ഒരു ഏവറേജ് ഒരു 3 ഇഞ്ചൊക്കെ വലുപ്പമുള്ള ഏവറേജ് ഒരു 3 ഇഞ്ചൊക്കെ വലുപ്പമുള്ള കല്ലെടുത്തിട്ടാണ് നമ്മളിതുമേ സെറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മളതിന് വേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈയം മേടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ വേറെ വെയിറ്റ് ഒന്നും മേടിച്ചിട്ട് നമ്മളിതുമേ കെട്ടിക്കഴിഞ്ഞാൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത്രയുണ്ട് ഇതിൻ്റെ തിക്നെസ്, 140 mm. അതേ 180 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതെടുത്ത് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പാട്ട് ഇളകുക എന്നല്ലാതെ നൂല് പെട്ടെന്നൊന്നും പൊട്ടില്ല. ഓക്കെ, ഈ കല്ല് സെറ്റ് ചെയ്യണതിൻ്റെ ആ ടിപ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഹുക്കുമ്മ കെട്ടേണ്ട ഒരു രീതി, ഇതിന് നമ്മളൊരു പ്രത്യേകിച്ച് വേറെ കെട്ടാണ്, ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കല്ല് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കല്ല് സെറ്റ് ചെയ്യാൻ ഓവർ തിക്നെസ് ഉള്ള ലൈനൊന്നും നമുക്ക് വേണ്ട. നമ്മൾ സാധാരണ നമ്മൾ കുളങ്ങളിൽ പരലിനൊക്കെ പിടിക്കുന്ന തിക്നെസ് ഉള്ള ടാങ്കീസൊക്കെ ധാരാളമാണ്, കണ്ടല്ലേ. ഇതിപ്പോൾ അതിനെ ഞാൻ സെപ്പറേറ്റ് റോൾ ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മൾ പാടത്തും അതുപോലെ കുളത്തിലൊക്കെ ചൂണ്ടണ ടാങ്കീസാണ്. ഇതാണ് നമ്മളിതുമേ കല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാങ്കീസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്കീസ് എന്നാൽ നല്ലൊരു വലിയ വലിച്ച പൊട്ടണം, ആ ഒരു രീതിയിലുള്ള ടാങ്കീസ്. ഓക്കെ, സിമ്പിളായിട്ടൊന്നും വലിച്ചാൽ പൊട്ടില്ല കയ്യിലിട്ടിട്ട്, എന്നാൽ നല്ലൊരു രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടും ചെയ്യും. അങ്ങനത്തെ ഒരു ടാങ്കീസാണ് നമ്മൾ മേടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഹുക്കിൻ്റെ ഒരു കാലടി നീളത്തിൽ നമ്മൾ ഹുക്കിൻ്റെ ലൈനിൻ്റെ തൊട്ട മുകളിൽ ഇങ്ങനെ രണ്ട് ലൈൻ ജോയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഹുക്ക് ഒരു കാലടി നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക ജോയിൻറ്റ് ചെയ്തിട്ട്. അതിന് ശേഷം ഇതെത്രയാണോ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ഒരു മുക്കാ ഭാഗമോ കൂടുതലെടുത്ത് ടാങ്കീസ് നമ്മൾ കൂടുതലെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെയിറ്റ് നിൽക്കണം, മിഡിലിൽ നമ്മളെ കുളത്ത് നിൽക്കണം, കുളത്തും ബൈറ്റും കൂടിയിട്ട് നിൽക്കണം. അപ്പോൾ കല്ല് ഇവിടെ വരണം, താഴത്ത് മുട്ടി നിൽക്കണം, അതിൻ്റെ മുകളിൽ നമ്മളെ ഹുക്ക് നിൽക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഈ ജോയിൻ്റ് ചെയ്ത് പിടിച്ച ആ ഒരു പോർഷനിൽ നമ്മൾ ഒരു 4-5 റൗണ്ട് ചുറ്റി നമ്മൾ രണ്ട് കെട്ട് കെട്ടി കൊടുക്കുക. ജസ്റ്റ് ഒരു തട എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് കെട്ട്. അപ്പോൾ ഫസ്റ്റ് കെട്ട് കെട്ടി രണ്ടാമത്തെ കെട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. കണ്ടോ, ഹുക്ക് അതിൻ്റെ വള്ളി തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കെട്ടുക, രണ്ട് വള്ളിയും കൂടി കൂട്ടി പിടിച്ചിട്ട് അതിൽ കെട്ടുക.
അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള നൂല് നീക്കും, നേരെ ഇതിൽ വന്ന് നിൽക്കും. ഓക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ വെയിറ്റ് കെടുക്കും, മിഡിലിൽ നമ്മുടെ കുളത്ത് കെടുക്കും. ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഹുക്കിൻ്റെ ഈ തുമ്പ് ഭാഗത്തൊരു കെട്ട് കെട്ടിടണം. ഇത് നമ്മൾ കല്ല് കെട്ടണതിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. ഇവിടെ നമ്മളൊന്നൊരു ഒരു ജസ്റ്റ് ഒരു കെട്ട് കെട്ടിയാൽ മതി. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്, വേണ്ടല്ലേ? ജസ്റ്റ് ഒരു കെട്ട് അത്ര വേണ്ടല്ലോ. ഇനി അവിടെ നിന്ന് നമ്മൾ ഊരാൻ കൊടുക്കിടുക. ഊരാൻ കൊടുക്കിടാൻ അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എടുത്ത്, ഇങ്ങനെ രണ്ട് വിരലിൻ്റെ പുറത്ത് കൂടെ എടുത്ത് കൊടുന്നിട്ട് ഇവിടം വരെ കൊടുന്ന് നേരെ റൗണ്ടാക്കി പിടിച്ച് താഴത്ത് കൂടെ വള്ളിയെടുത്ത് മുകളിലേക്ക് എടുക്കുക. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോയിൽ കാണിക്കുന്നത്. എന്നിട്ട് കെട്ടുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിലുള്ള പോർഷൻ ഇപ്പോൾ എന്താവാൻ പോകണമെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നമ്മൾ ഊരാൻ കൊടുക്കിട്ടത് താഴത്താണ്. ഈ ടോപ്പിലത്തെ പോർഷൻ നമ്മൾ ഫസ്റ്റിൽ കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നൂല് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ വള്ളി പുറത്തേക്ക് പോവും. ഇത് ജസ്റ്റ് ഒരു ഊരാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ആ കെട്ട് കെട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് പുറത്ത് പോയി. ഇപ്പോൾ കെട്ട് വന്ന അതിൻ്റെ ഇടയിൽ ലോക്കായി. ഇനി നമ്മൾ ഈ ഫ്ലോട്ട് എടുത്തിട്ടുള്ളത് കല്ലിന് പകരമാണ്, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മളിത് ഒരു കല്ലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് സൈസിലൊക്കെ ഉള്ള ഒരു കല്ലെടുക്കണം. അത് റൗണ്ട് ടൈപ്പിലുള്ള കല്ല് നമ്മൾ ചൂസ് ചെയ്യരുത്. കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പരന്ന ടൈപ്പിൽ, ഒരു സ്ക്വയർ ടൈപ്പിലാണെങ്കിലും കുഴപ്പമില്ല. എന്നാലാണ് നമ്മൾ ഈ ടൈറ്റ് ചെയ്യണ കല്ല് അതിൽ ശരിക്കും ലോക്കായിരിക്കുള്ളൂ. കണ്ട, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഇതവിടെ സെറ്റായി. അപ്പോൾ നമ്മുടെ വെയിറ്റ് അവിടെ താഴ്ത്ത് കിടക്കുന്നു, കുളത്ത് വന്ന് പകുതിയിൽ നിൽക്കുന്നു. ഓക്കെ, കണ്ടല്ലേ നമ്മളെ വള്ളി? ഇതവിടെ വെയിറ്റ് വരുന്നു, അതിൻ്റെ മുകളിൽ കുളത്തും അതേപോലെ അതിന് സെറ്റ് ചെയ്തിട്ടുള്ള ബൈറ്റും കിടക്കും. അപ്പോൾ ഇത് ശരിക്കും വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ആടി കളിക്കും. ഇത് മേട്ടുണ്ടാവും അല്ലെങ്കിൽ അയിലുണ്ടാവും, ഇത് രണ്ടുമാണ് നമ്മൾ ഹാമൂർ ഫിഷിങ്ങിന് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ സാധനം അവിടെ നിൽക്കും. അപ്പോൾ ടോപ്പിൽ കൂടെ മീൻ വരുമ്പോൾ അതിനിത് അറ്റാക്ക് ചെയ്ത് പോണ വഴിക്ക് ഈ വള്ളി ക്രാക്കായി പോവും, ഈ വള്ളി പൊട്ടിപ്പോവും. ഇത് എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നുള്ളപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഒന്നെങ്കിൽ ഇത് സെൻറ്ററിൽ നിന്ന് ക്രാക്കായി പോവും, കാരണം അത് ഒറ്റ വലിക്ക് പൊട്ടാവുന്ന സൈസിലുള്ള വള്ളിയുള്ളത്. ഇനി നമുക്ക് ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻ കടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ, ഇതിപ്പോൾ നമ്മൾ ടൈറ്റാക്കിയിട്ട് ഈ പോർഷൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഈ ഭാഗത്ത് മീൻ കടിച്ച് വലിക്കുമ്പോൾ ഈ നൂല്, നമ്മൾ കെട്ടിയ നൂലുകൊണ്ട് പുറത്തേക്ക് വന്ന് ടക്ക് റിലീസ്. അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരു വെയിറ്റാണ് നമ്മൾ ഒരു ഒരു EM നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും കല്ലിൻ്റെ ഇടയിൽ കയറി അവിടെ ലോക്കായി, പിന്നെ നമുക്ക് ഇതിങ്ങോട്ട് വലിച്ചാൽ കിട്ടില്ല. കണ്ട, ഇത് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് ലോക്കാവും. പിന്നെ കുളത്ത് ഇങ്ങനെ അടി കളിക്കുന്നുണ്ടെങ്കിലും EF പോർഷൻ അവിടെ നിൽക്കും. ആ സമയത്ത് നമ്മളിവിടെ വെയിറ്റ് കെട്ടിയപ്പോൾ വെയിറ്റ് പോയി, അതിൻ്റെ രീതിയും കാണിച്ചു തന്നില്ല. ഇത് രണ്ട് സൈഡ് ഇത് ഇവിടെ നിന്ന് ടൈറ്റ് ആവണമനുസരിച്ചിട്ട് ഇത് ഓപ്പൺ ആയിട്ടാണ്ട് പുറത്തേക്ക് ചാടും. ഓക്കെ, അതാണ് ഈ വെയിറ്റ് സെറ്റപ്പിൻ്റെ ഒരു കുട്ടൻസ്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ബൈറ്റും അതേപോലെ കല്ലും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെ ഇത് എറിയണം എന്നുള്ളതാണ്. അത് നമ്മൾ കല്ല് താഴ്ത്ത് പിടിക്കുക. ആ വള്ളി നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള വള്ളി വന്നിട്ട് ഈ ഹുക്കുമൊന്നും ചുറ്റി പണയാൻ പാടില്ല. ഇത് നേരെ താഴത്തേക്ക് പിടിച്ചിട്ട് കല്ല് താഴ്ത്ത് പിടിച്ചിട്ട് ഈ ഹുക്കും ബൈറ്റും കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ടിത് ബൈറ്റ് മുകളിലിരിക്കണം, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, കൂട്ടി പിടിക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരൊറ്റ കയ്യിൽ ഹാൻഡിൽ ചെയ്യണം. എന്നിട്ട് ഇതാണ് എറിഞ്ഞു കൊടുക്കണം, നമ്മൾ ഇത് എറിഞ്ഞു പിടിക്കുക. അപ്പോൾ അത് എറിയുമ്പോഴാണ് നമുക്ക് ഈ റോളിൻ്റെ ഉപകാരം നമുക്ക് മനസ്സിലാവുക. മറ്റേ റോളാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ കയറി ലോക്കാവുമ്പോൾ ഈ താഴത്തെ കല്ല് അങ്ങോട്ട് പോവും, വള്ളി ഇവിടെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ കെട്ടിയിട്ടുള്ള ചെറിയ വള്ളി കണ്ട് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റോളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് മെനക്കെടാൻ നിൽക്കണം. ഈ കെട്ടെന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ കെട്ടെന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇത് റിലീസായി പോകാൻ ഏറ്റവും ബെസ്റ്റ് ലൈൻ റോളറാണ് ഇത്. പിടിക്കാനാണെങ്കിൽ ഗ്രിപ്പും എല്ലാം ഉണ്ട്, ഫുൾ സേഫ്റ്റി, കയ്യിൽ പോവില്ല, ഒന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹുക്ക് ഹാൻഡ് ലൈനിൽ കെട്ടാനുള്ള നോട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ 4 ഒരു ഹുക്ക് കൊടുത്തു, അതേപോലെ നമ്മുടെ
140 ഹാൻഡ് ലൈൻ എടുത്തു. ഇത് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചു, വളരെ ഈസി ആയിട്ടുള്ള കട്ടാണ്. ഇത് നമ്മൾ ആദ്യം ഇവനെ രണ്ടായി ഇങ്ങനെ പിടിക്കുക. കുറച്ച് ലെങ്ത്ത് വേണം, നമുക്കത് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്യാനാണ്. കുറച്ച് ലെങ്ത്തിൽ പിടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവനങ്ങനെ ഒതുക്കി കൊടുത്തിട്ട് ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കുറച്ച് ജോയിൻ്റായി കുറച്ച് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് ഈ ഹുക്കിൻ്റെ ടോപ്പ് പോർഷനിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ റോൾ എടുത്തിട്ട് ഈ അറ്റം ഈ ടാങ്കീസിൻ്റെ കട്ട് ചെയ്ത അറ്റം എടുത്തിട്ട് 1, 2, 3, 4, 5 ഇത് കുറച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കണം, കാരണം ഇത് തിക്നെസ് കൂടിയ ലൈനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് ടൈറ്റായി കിട്ടില്ല. കറക്റ്റ് നമ്മൾ ടൈറ്റാക്കി പിടിക്കണം. എന്നിട്ട് ഈ ചിറ്റിയതിന് ശേഷം നമ്മൾ താഴെയുള്ള ഹോള് താഴെയുള്ള നമ്മൾ പിടിച്ച ഹോള് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോള് ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇട്ടുകൊടുക്കുക. ഈ തുമ്പ് കണ്ട ഇങ്ങനെ വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇവിടെ പിടിച്ച് ടോപ്പ് പോർഷനിൽ പിടിച്ച് വലിക്കുക. അപ്പോൾ എന്നിട്ട് കയറി വരും. കണ്ട ഇത് കറക്റ്റ് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. കണ്ട ഓക്കെ, അപ്പോൾ 6 റൗണ്ട് അടിക്കുക. ഇത് നമ്മൾ കടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതൊന്ന് കടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതേ അപ്പോൾ കടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്താണ്. ഇത് വലിച്ചാൽ ഒരു രക്ഷി ഉണ്ടാവില്ല, കൊണ്ട് പോരില്ല സാധനം. ഇത് വലിക്കും തോറും ടൈറ്റായി കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇറക്കി ഇറക്കിയിട്ട് കുറച്ചുണ്ട് വലിക്കുക, ടൈറ്റ് ചെയ്യുക, കുറച്ചിറക്കുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സാധനം കയറി ലോക്കായി. ഓക്കെ, കണ്ടല്ലേ? ഈ കെട്ട് ചെയ്തുമ്പോൾ നടക്കുള്ളൂ. വേറെയുള്ള കെട്ടുകൾ കെട്ടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റും കാര്യങ്ങളും അങ്ങനെ എളുപ്പം കിട്ടില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള കെട്ടാണ്. കണ്ടോ, ടെമ്പറായി നിൽക്കും. അതിനുശേഷം നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക, പരിപാടി ക്ലോസ്. അടുത്തതായി നമ്മൾ ഏട്ട എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ബൈറ്റ് ഇതുമ്പോൾ ഹുക്ക് ചെയ്യുമ്പോൾ ഏത് പോർഷനിലൂടെയാണ് നമ്മൾ അയിലയും ഏട്ടയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ ഏത് പോർഷനിലൂടെയാണ് ഹുക്ക് ചെയ്യണതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏട്ടടയും അയിലടയും പകരമായിട്ട് നമ്മളൊരു ഡമ്മിയാണ് കാണിക്കുന്നത്, നമ്മുടെ ലൂറിനെടുത്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബൈറ്റ് സെറ്റ് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതുമ്മേ നമുക്ക് ഏതൊക്കെ പോർഷനിലാണ് ഹുക്ക് ചെയ്യേണ്ടത്, ഒരു അയിലയാണെങ്കിലും ഏട്ടയാണെങ്കിലും ഏത് പോർഷനിലൂടെ നമുക്ക് ഹുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹുക്ക് എടുത്തു. ഇത് ജസ്റ്റ് ഏട്ടയെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. തൽക്കാലം അതേ മാർഗമുള്ളൂ, ലൈവ് ഇല്ല. അപ്പോൾ ഒരു ഏട്ടയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ പോർഷൻ ഈ ടെയിലിൻ്റെ അവിടെ നിന്ന് ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പുറത്ത് കൂടെ തുളച്ചെടുത്തിട്ട് നേരെ ഇങ്ങനെ വെക്കണം കുളത്ത്. മനസ്സിലായില്ലേ? ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഏട്ടനെ ഞങ്ങൾ ഹുക്ക് ചെയ്യാറുള്ളത് ഈ ഒരു പോർഷനിൽ തുളച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കും. ടെയിലുമേ മീനിൻ്റെ ഹെഡ് പോർഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു മീൻ വന്ന് നേരെടുക്കുമ്പോൾ വായ ഭാഗത്ത് നിന്ന് നേരെടുത്തിട്ട് നേരെ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ബൈറ്റ് ഫീഡ് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി അടിച്ചിട്ട് അവിടെ കിടന്നോളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ എന്താ സെറ്റപ്പ് ചെയ്തെന്നുള്ളതൊക്കെ. അപ്പോൾ അതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ അടിച്ചാലും അവിടെ നിന്നോളും. അപ്പോൾ ഇതിങ്ങനെ ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏട്ടയുടെ പോർഷൻ ഇതാണ്. ഈ വയറിൻ്റെ അവിടെ നിന്ന് കുറച്ചിറങ്ങിയിട്ട് നമ്മൾ ഹുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏട്ടനെ ഹുക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ അയിലനെ ഒരു അയിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ നോക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി അയിലനെ ഹുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. അയിലനെ ഹുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കൂടെ എടുത്തിട്ട് ഈ സൈഡിലത്തെ കണ്ണിൽ കൂടെ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് കണ്ണിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ടാങ്കീസ് മാത്രമാവും. അപ്പോൾ ഇത് ഈ കെട്ടടക്കം നമ്മൾ കണ്ണിൽ കൂടെ കണ്ണൊന്നും ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഇത് ഉള്ളിൽ കൂടെ കണ്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് നേരെ ടാങ്കീസ് പുറത്തേക്ക് കൊടുത്തതിന് ശേഷം വയറുമ്പോൾ കൊളത്തിയിട്ട് നേരെ അപ്പുറത്തേക്ക് എടുക്കുക. ഇത് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇപ്പുറത്ത് കൂടെ ഹുക്ക് ചെയ്ത് ഇങ്ങനെ വെക്കുക. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടയുടെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല,
അയിലയുടെ സ്കിന്നിന്. ഏട്ട കുറേ നേരം നിൽക്കും, അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ദ്രവിക്കില്ല. അയിലനെ വേറെ മീനുകൾ വന്നിട്ട് ക്രഷ് ചെയ്ത് കടിച്ചു കൊണ്ടുപോകും. അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട്, കണ്ണിൽ കൂടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്ത് കിടത്തതിന് ശേഷം പിന്നെ ടാങ്കീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നേരെ ഇതേനെ കൊളത്തി നേരെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ടാങ്കീസ് ഇങ്ങനെ കണ്ണിൽ കൂടെ വന്നിട്ടുണ്ടാവും, ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മൊത്തം ഒരു പിടുത്തായി അതിലേക്ക്. അപ്പം ഇങ്ങനെയാണ് ഇതിനെ ഹുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മറക്കണ്ട. അപ്പോൾ ഇത് യൂസ് ചെയ്യണവർ ഇങ്ങനെ ഹുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ബൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏട്ടനെ ഹുക്ക് ചെയ്യുമ്പോഴും അയിലിനെ ഹുക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് നമുക്ക് മീനെ കയറ്റണ്ടേ. അപ്പം ഇനി മീനെ കയറ്റേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഏട്ടയോ അയിലയോ എല്ലാം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടു, മീനടിച്ചു. ഇനി അല്ലെങ്കിൽ മീൻ അടിച്ചില്ല എന്ന് തന്നെ വിചാരിച്ചു, നമ്മൾക്ക് ഈ ഹുക്ക്, ഇത്രയും സൈസുള്ള ഹുക്ക്, അതേപോലെ നമുക്ക് ഈ ഹാൻഡ്ലൈൻ വെച്ച് നമുക്കിത് പൊട്ടാണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് മെയിൻ. കാരണം നമ്മളിത് എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇത് എളുപ്പമല്ല അത് വലിച്ചു പൊട്ടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇപ്പോൾ ഹാൻഡ്ലൈനാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് റിവേഴ്സ് വലിക്കുന്നത്. നമ്മളെപ്പോഴും ഹാൻഡ്ലൈൻ, ഒരു മിനിറ്റ്, ഇപ്പം ഹാൻഡ്ലൈൻ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ പിടിച്ചു വിചാരിക്കുക, ഹാൻഡ്ലൈൻ മുകളിലേക്ക് പൊക്കി പിടിക്കുക. മീനടിച്ചാലും അല്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഇത് മീനൊന്നുമില്ല, നമ്മളൊക്കെ കെട്ടിയ കല്ലൊക്കെ ഇങ്ങനെ ലോക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഒറ്റ വലിക്ക് സാധനം പൊട്ടും. നമ്മൾ എറിഞ്ഞിട്ട് ഒരു തിക്കായ ഒരു നോർമൽ ടാങ്കീസ് ആണ്, അധികം ഈ ഒരു സൈസിനോട് ഒരു ബന്ധമില്ലാത്ത ടാങ്കീസാണ് നമ്മൾ ഇടുക, കാരണം ഒറ്റ വലിക്ക് പൊട്ടണം. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് ഒരു ഒറ്റടി ഒറ്റടിയിൽ ആ കല്ല് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതേ സമയം തന്നെ നമ്മുടെ ഹുക്ക് മുകളിലേക്ക് പൊന്നു, കുറച്ച് മുകളിലേക്ക് പൊന്നു. ആ പൊന്തിയ സമയത്ത് തന്നെ നമ്മൾ മുകളിലേക്ക് ചടപടപടപടപട സ്പീഡിൽ ചിറ്റുക, ഭയങ്കര സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹുക്ക് പൊന്തി നേരെ മുകളിലേക്ക് പോന്നു കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മീൻ അടിച്ച് കയറ്റുമ്പോഴും ഈ പിടുത്തം പിടിച്ചിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക, മുകളിലേക്ക്. കാരണം അത് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കല്ല് മുറഞ്ഞ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഹമൂറാണ്, അവൻ വേറെ ലെവലാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിന്ന് കുത്തി ഉറച്ച് 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 പണിയും. അപ്പം നമ്മൾ ഏത് കല്ലാണ് നമുക്ക് ഫ്രണ്ടിൽ കയറി നിന്നിട്ട് സേഫായിട്ട് എടുക്കാൻ പറ്റുക, ആ കല്ല് നമുക്ക് കയറി നിന്നിട്ട് നമുക്ക് ഒക്കെ എടുക്കുക, മാക്സിമം ഒരയാത്ത രീതിയിൽ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈനിൽ എടുക്കാതിരിക്കുക, ഈ ഒരു പോർഷനിൽ നമ്മൾ മീനെ കയറ്റാതിരിക്കുക. അല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മീനില്ലാതെ തന്നെ നമ്മൾ ഹുക്ക് തിരിച്ചെടുക്കണ സമയത്തായാലും ഇതെടുക്കാതിരിക്കുക. ഇതെടുക്കണ സമയത്ത് ഈ ലൈനും ഹുക്കൊക്കെ കൂടിയിട്ട് ഏതെങ്കിലും കല്ലിൻ്റെ ഇടയിൽ കൂടെ വന്ന് അവിടെ ലോക്കാവും. പിന്നെ നമ്മൾ തന്നെ വലിയ തന്നെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചു പൊട്ടിക്കുമ്പോൾ നമ്മൾ അടപ്പിളക്കും. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിച്ചു പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കരുത് ഒരിക്കലും, അത് ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇത് വന്ന് അടിക്കണ അടി എന്ന് പറഞ്ഞാൽ ഹെവി പ്രഷറിലാണ്, പൊട്ടി തന്നെ വിചാരിച്ചു, നമ്മൾ വലിച്ചിട്ട് പൊട്ടി തന്നെ വിചാരിച്ചു, പൊട്ടി കഴിഞ്ഞ് ഇത് വന്നിട്ട് എൻ്റെ കയ്യിൽ ഈ പോർഷനിൽ വന്നടിച്ചിട്ട് ഈ പാമ്പഴഞ്ഞ പോലെ ആയിരുന്നു ഒരു വരകളുണ്ടാവും. ഇതിങ്ങനെ എപ്പോഴും തിരിഞ്ഞ് പിടിച്ചിട്ട് നമ്മൾ വലിച്ചു പൊട്ടിക്കുക. എപ്പോഴും അതാണ് ചെയ്യേണ്ടത്, തിരിഞ്ഞ് പിടിച്ചിട്ട് നമ്മൾ തോളത്തിൽ ഓടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് വലിച്ച് തീരെ പൊട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വടി കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് അതിന് ഫുള്ള് ചുറ്റുക. 50 നൈസായിട്ടുള്ള വടി കഷ്ണമല്ല, കുറച്ച് തിക്കായിട്ടുള്ള വടി കഷ്ണം എടുത്തിട്ട് അതിന് ഒരു 5-10 റൗണ്ട് ചുറ്റിയതിനു ശേഷം നമ്മൾ വലിച്ചു പൊട്ടിക്കുക, കൈ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇതെടുക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ റോഡും മുറിയിലും നമ്മൾ ഇനി ഹാമൂർ ഫിഷിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ.